ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനോഹരമായ ഈ സുപ്രഭാതത്തിൽ, മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളോടൊരു ചോദ്യമാണ് ഇന്ന് സിസ്റ്റിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചോദിക്കുന്നത്, നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ നമ്മൾ സ്വർഗം കണ്ടിട്ടുണ്ട്. ഒരു ദിവസത്തിലെ നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്താൽ എത്രയോ തവണയാണ് സ്വർഗം കണ്ടിട്ടുണ്ട്, ഓ ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയുന്നത്. ചിന്ന റോം എന്ന് വിളിക്കപ്പെടുന്ന തൃശ്ശൂർ അതിരൂപതയിലെ ഒല്ലൂർ എന്ന ഫൊറോനയിലെ വികാരി അച്ഛന് ഫാദർ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് കോരിക്കര അച്ഛൻ, അച്ഛനൊരിക്കൽ പ്രസംഗം പറയുമ്പോൾ സ്വർഗം കണ്ട നിമിഷങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒരുപാട് പ്രചോദനം തോന്നി അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അതായത്, അച്ഛൻ ഒരു ഇടവകയിലായിരിക്കുമ്പോൾ ഒരു വീട് സന്ദർശനത്തിനായി ചെന്നു. കയറി ചെല്ലുമ്പോൾ ഒരു 45-50 വയസ്സുള്ള ഒരു അപ്പ ചേട്ടൻ ഇരുന്നു കൊണ്ട് പേപ്പർ വായിക്കുകയാണ്. അപ്പച്ചൻ കയറി ചെന്നു, എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അപ്പോൾ സ്തുതി പറഞ്ഞു. അപ്പോഴാണ് വിശേഷങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അച്ഛോ ഞാൻ എഴുന്നേറ്റ് നിൽക്കാത്തത് എൻ്റെ കാല് മുറിച്ച് കളഞ്ഞേക്കാണ്, അരക്ക് കീഴെ മുറിച്ച് കളഞ്ഞേക്കാണ്, അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാത്തത്. എന്നിട്ട് ആ അപ്പച്ചൻ ചേട്ടൻ പറയുകയാണ്, അച്ഛോ ഞാൻ ഈ കാല് പ്രമേഹം വന്ന് അത് മേൽപ്പെട്ട് അതിൻ്റെ പഴുപ്പൊക്കെ കയറി അത് മുറിച്ച് കളഞ്ഞ് ആ നാളുകളിലെ ഞാൻ സ്വർഗം കണ്ടു അച്ഛ. എന്നാൽ ഇപ്പോൾ ഞാൻ ഡേ ടു ഡേ ലൈഫിലേക്ക് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ സമാധാനം അനുഭവിക്കുകയാണ്, പക്ഷെ അന്ന് ഞാൻ സ്വർഗം കണ്ടു. അച്ഛൻ പറയുകയാണ്, വേറൊരിക്കൽ ഒരു കിഡ്നിയിൽ കല്ലായിട്ടൊരു മകനെ കണ്ടുമുട്ടി. ഇന്നിപ്പോൾ ഡയാലിസിസൊക്കെ ആയിട്ട് കഴിയുകയാണ്, കുറച്ച് സമാധാനമുള്ള നാളുകളാണ്. പക്ഷേ അന്ന് കിഡ്നിയിൽ കല്ല് വന്നിട്ടുള്ള ആ വേദന കൊണ്ട് പുളയുന്ന സമയത്ത് ആ മകൻ പറയുകയാണ്, അച്ഛോ ഞാൻ ആ നാളുകളിൽ സ്വർഗം കണ്ടു, അത്ര ശക്തമായ വേദനയായിരുന്നു എന്ന്. ഇതുപോലെ പള്ളിയിലെ പ്രസംഗം നടത്തുകയാണ്. ഒരു പെരുന്നാൾ കുർബാനയ്ക്ക് അച്ഛൻ പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ ഈ പെട്ടെന്ന് പ്രസംഗത്തിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ക്രമീകരിക്കണ ആ മകൻ ഓടിപ്പോയി, ജനറേറ്റർ ഓണാക്കാനായിട്ട് ഓടിപ്പോയി. ജനറേറ്റർ ശരിയാകുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ആ മകൻ കിടന്ന് ഓടട ഓട്ടം. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് വന്നു. അപ്പോൾ ആ മകൻ കയറി വരുമ്പോൾ അച്ഛൻ പ്രസംഗത്തിൽ പറയുകയാണ്, ഈ മകൻ ഇപ്പോൾ നമ്മുടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ മകൻ സ്വർഗം കണ്ടു, ഈ കറണ്ട് പോയ നിമിഷം മുഴുവൻ സ്വർഗം കണ്ടു അച്ഛോന്ന് ഈ മകൻ അച്ഛനോട് പറയുകയാണ്. അങ്ങനെ സ്വർഗം കണ്ടു എന്ന് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ കടന്നു വരികയാണ്. ആ സിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പറയുകയാണ്, സിസ്റ്റർ നടന്നു പോകുമ്പോൾ, ഒരു മദറും കൂടിയാണ്, പെട്ടെന്ന് തന്നെ തേങ്ങ വീഴുകയാണ്. അപ്പോൾ സിസ്റ്ററുടെ കയ്യമ്മയാണ് ഈ തേങ്ങ വന്ന് വീഴുന്നത്. കയ്യമ്മ തേങ്ങ വന്ന് വീണു. ആ വീഴ്ച ഭയങ്കര അതിശക്തമായിരുന്നു. ഒരു നിമിഷം നേരത്തേക്ക് തല കറങ്ങാണ്, കൈ അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എത്ര വലിയ ദൈവാനുഗ്രഹം, അത് തലയിലാണ് സിസ്റ്ററുടെ വീണിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇത്ര ഉയരത്തിൽ നിന്നുള്ള തേങ്ങ. അപ്പോൾ സിസ്റ്റർ പറയാം, തലയിൽ വീണ ഗംഭീരം ഗൗരവം തന്നെ, പക്ഷേ സിസ്റ്റർ കയ്യമ്മ തന്നെ ആ തേങ്ങ വന്ന് ആഞ്ഞു പതിച്ചപ്പോൾ ഞാൻ സ്വർഗം കണ്ടു കാർമൻ സിസ്റ്റർ. അപ്പോൾ സ്വർഗം കണ്ടു അച്ഛൻ ഇത് പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്, എത്രയോ തവണ പറഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് വിശേഷ ദിവസങ്ങൾ ഒരു കപ്പ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഒരുപാട് കഴിച്ചു. ആരെങ്കിലും പറയാറുണ്ടോ, ഞാൻ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം കണ്ടതെന്ന്? ആരും പറയാറില്ല. ദിവസം മുഴുവനും ഇരുന്ന് ഫിലിമോ അല്ലെങ്കിൽ മൂവികൾ അതുപോലെ എന്താണ് മൊബൈലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാത്രിയായപ്പോൾ നമ്മൾ പറയാറുണ്ടോ, ഓ ഇന്നൊരു 5-6 സിനിമ കണ്ടു, ഞാൻ സ്വർഗം കണ്ടു. ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് പീഡകളുടെ സഹനങ്ങളുടെ കാലമാണ് സ്വർഗം കാണുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാർമൽ റൂഹ ഈ യൂട്യൂബ് ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സർവ മക്കൾക്കും ഒന്ന് ചിന്തിക്കാം, എൻ്റെ കഴിഞ്ഞുപോയ ജീവിതകാലത്തിൽ സ്വർഗം കണ്ട നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ പീഡകളിലൂടെ സഹനങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നിമിഷങ്ങളാണ് നമ്മൾ സ്വർഗം കണ്ടു എന്ന് ദൈവത്തിനോട് ഏറ്റുപറയുന്നതും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നതും. വളരെ ആഡംബര അടിച്ചുപൊളി ജീവിതത്തിലെ ഒരിക്കലും ഒരാളും ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയാറില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തിരുസഭയായാലും വൈദികരായാലും സിസ്റ്റേഴ്സ് സമർപ്പിതരായാലും അൽമായരായാലും നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പാതകളിൽ സ്വർഗം കണ്ടു ആ നിമിഷം. രോഗം വരാത്തവരാരും ഉണ്ടായിരിക്കില്ല.
ഒരു ദുഃഖമെങ്കിലും ജീവിതത്തിലേക്ക് വരാത്തവർ ആരും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള വേവലാതികൾ അവർ വഴിതെറ്റി പോകുന്ന ആകുലതകൾ മാതാപിതാക്കളുടെ വേദനകൾ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥകൾ കടബാധ്യതകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ പരാജയങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുക ഒറ്റപ്പെടുക ഇങ്ങനെ ഇല്ലാത്ത ആരും ഉണ്ടായിരിക്കില്ല പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് ദൈവമേ ഈ സമയത്തൊക്കെ ഞാൻ സ്വർഗ്ഗം കണ്ടു എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഉയരുകയാണ് പ്രാർത്ഥനകൾ ഉയരുകയാണ് ഇത് നമുക്കൊരു ധ്യാന വിഷയമാക്കാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ആമേൻ.